ബാഴ്സലോണ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നെയ്മർ PSG വിട്ട് ബാഴ്സലോണയിലേക്ക് ചേക്കേറുമെന്നൊരു റൂമറുകൾ ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ട്. ഓൾറെഡി ഗ്രീസ്മാനെ ബാഴ്സ നൗ ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത തീരുന്നതിന് മുന്നേ നെയ്മറേയും കൂടി ബാഴ്സലോണയിൽ എത്തിക്കാനുള്ള ശ്രമം ബാഴ്സ നീക്കിയേക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നെയ്മറിനായി PSG ആവശ്യപ്പെടുന്നത് 150 മില്യൺ യൂറോ ആണ്. ഒരു സ്വാപ്പ് ഡീലിൽ കൂടി നെയ്മറെ നൗ ക്യാമ്പിൽ എത്തിക്കാനാണ് ബാഴ്സ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ബാഴ്സയുടെ ഇവാൻ റാക്കറ്റിച്ചിനെയും ഫിലിപ്പെ കുഡീനെയും PSG നൽകാൻ ബാഴ്സ തയ്യാറാണ്. എന്നാൽ അങ്ങനെ ഒരു ഡീലിന് PSG സമ്മതം മൂളുമോ എന്നൊരു കാര്യം മാത്രമാണ് എനിക്ക് സംശയിക്കാനുള്ളത്. ഓൾറെഡി PSGക്കെതിരെയും ആരാധകർക്കെതിരെയും നെയ്മർ വൻ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ടി വരും നെയ്മറുടെ ബാഴ്സയിലേക്കുള്ള കൂടുമാറ്റം. അടുത്ത ട്രാൻസ്ഫർ വാർത്ത റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ടതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും പോൾ പോഗ്ബയെ റയലിൻ്റെ സാന്റിയാഗോ ബെർണബ്യുവിലേക്ക് എത്തിക്കാൻ മാനേജ്മെൻറ്റ് ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതുപോലെ സിനദീൻ സിദാന്റെ കീഴിൽ റയലിൽ കളിക്കാൻ പോൾ പോഗ്ബയും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ വരെ മാഞ്ചസ്റ്ററും പോഗ്ബയെ വിൽക്കാനായി താല്പര്യം അറിയിച്ചതാണ്. 100 മില്യൺ ആയിരുന്നു പോഗ്ബയുടെ ട്രാൻസ്ഫർ ഫീ ആയിട്ട് മാഞ്ചസ്റ്റർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ ട്രാൻസ്ഫർ ഏകദേശം നടന്നു എന്ന് തോന്നിക്കുന്ന ഘട്ടത്തിലാണ് മാഞ്ചസ്റ്റർ പോഗ്ബയുടെ ട്രാൻസ്ഫർ ഫീ 150 മില്യണായി ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഓലെ പോഗ്ബയെ മാഞ്ചസ്റ്ററിൽ തന്നെ നിർത്താൻ വേണ്ടി മാഞ്ചസ്റ്ററിൻ്റെ ക്യാപ്റ്റൻസിയും കൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴറിയാൻ സാധിക്കുന്നത് റയൽ പോഗ്ബയെ വാങ്ങാനുള്ള താല്പര്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നെന്നാണ്. പോഗ്ബയെ വാങ്ങുന്നതിന് പകരം ടോട്ടൻഹാം ഹോട്ട്സ്പറിൽ നിന്നും ക്രിസ്ത്യൻ എറിക്സനെ കൂടാരത്തിലെത്തിക്കാനാണ് ഇപ്പോൾ റയൽ ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം ടോട്ടനത്തിലെ കരാർ അവസാനിക്കുന്ന ക്രിസ്ത്യൻ എറിക്സന് വേണ്ടി 70 മില്യണാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിനു പകരമായി റയലിൻ്റെ മധ്യനിരയിലെ യുവ സാന്നിധ്യമായ ഡാനി സബല്ലോസിനെയും കൂടാതെ 40 മില്യൺ യൂറോ അധികവും നൽകി ടോട്ടനത്തിൽ നിന്നും ക്രിസ്ത്യൻ എറിക്സനെ റയലിൻ്റെ മധ്യനിരയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രാൻസ്ഫർ വാർത്ത യുവന്റസ് ആരാധകർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഏറെ നാളുകളായി അവരുടെ പ്രതിരോധത്തിലേക്ക് അവർ കാത്തിരുന്ന മത്തിയാസ് ഡിലൈറ്റ് 70 ദശലക്ഷം യൂറോ മുടക്കി യുവന്റസ് സ്വന്തം ടീമിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. തുകയുടെ കാര്യത്തിലൊക്കെ ധാരണയിലായതിന് ശേഷം ഇനി വൈദ്യപരിശോധന മാത്രമേ ബാക്കിയുള്ളൂ എന്നാണിപ്പോൾ യുവന്റസിൽ നിന്ന് വരുന്ന അറിവുകൾ. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൽ സെമിയിൽ പുറത്തായ അയാക്സിന് വേണ്ടി മിന്നുന്ന പ്രകടനമാണ് അവരുടെ 19 വയസ്സുകാരൻ ക്യാപ്റ്റൻ ഡിലൈറ്റ് പുറത്തെടുത്തിട്ടുള്ളത്. ബാഴ്സലോണയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ബാഴ്സയിൽ കളിക്കാൻ അവസരങ്ങൾ കുറവായിരിക്കുമെന്നുള്ള ധാരണയിൽ ഡിലൈറ്റ് യുവന്റസിലേക്ക് ചേക്കേറിയുന്നതാണ്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഡിലൈറ്റിൻ്റെ ട്രാൻസ്ഫർ വാർത്ത സ്ഥിരീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറച്ചു കാലങ്ങളായി അലട്ടിയിരിക്കുന്ന പ്രശ്നമായിരുന്നു അവരുടെ ഡിഫൻസ്. ആ ഡിഫൻസിലേക്ക് പുതിയൊരു താരത്തെ എത്തിക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ. 80 മില്യൺ യൂറോയ്ക്ക് ലെസ്റ്റർ സിറ്റിയിൽ നിന്നും മെക്വയറിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലെത്തിക്കാൻ പോവുകയാണ്. ലെസ്റ്ററിൻ്റെ ഡിഫൻസിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു മെക്വയർ. കൂടാതെ ഇംഗ്ലണ്ട് നാഷണൽ ടീമിനു വേണ്ടിയും ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അദ്ദേഹം. കൂടുതൽ ട്രാൻസ്ഫർ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി എൻ്റെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.